ഇന്ന് ജൂലൈ ഇരുപത്തി ആറാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിൽ ഏറ്റവും പുതിയ സൈക്കോളജിക്കൽ ത്രൈലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ലെവൽ ക്രോസ് അർഫ സയൂബ് സംവിധാനം ചെയ്ത് ആസിഫ് നയകന എത്തിയ ഒപ്പം തന്നെ അമലാ പോൾ ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം ഒട്ടും മികച്ച തുടക്കമല്ല ആസിഫിന്റെ ഒരു വിജയ സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലെവൽ ക്രോസ് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ നേരിടത്തിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ മാത്രമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് റീ റിലീസ് ചിത്രം ദേവദൂതനേക്കാൾ താഴെയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എന്നത് സിനിമയുടെ ആ ഒരു മോശം അവസ്ഥ എത്രത്തോളം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നു ആദ്യ ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മാത്രമേ നിലവിൽ കേരള ഗ്രോസ് നാം പ്രതീക്ഷിക്കുന്നുള്ളൂ സിനിമയ്ക്ക് ആദ്യ ദിവസം ആവറേജ് എബോ അവറേജ് ഡീസെന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെ ലഭ്യമായിരുന്നു പക്ഷേ ദുൽഖർ കേരളത്തിൽ വിതരണം ചെയ്ത സിനിമയ്ക്ക് അത്ര മികച്ച റിലീസ് അല്ല സ്ക്രീൻ കൗണ്ട് അല്ല ആദ്യ ദിവസം തന്നെ ലഭ്യമായിരിക്കുന്ന ഫാസ്റ്റ് മഹേഷിംഗ് ഷോ കൗണ്ട് പോലും സിനിമയ്ക്ക് കുറവാണ് അടുത്ത രണ്ട് ദിവസത്തെ സിനിമയുടെ കളക്ഷൻ ഏറെ നിർണായകമാണ് അത്യാവശ്യം ബഡ്ജറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ ചിത്രീകരിച്ച ആസിഫലി സിനിമ കൂടിയാണ് ലെവൽ ക്രോസ് തലവൻ പോലൊരു ക്ലീൻ ഹിറ്റ് വിജയ സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫലിയെ സംബന്ധിച്ച ലെവൽ ക്രോസ് എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ ബോക്സ് ഓഫീസിൽ ഉണർന്നെക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ സമയമാണ് കാത്തിരിക്കൂ ലെവൽ ക്രോസിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്